മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന ഒരു ഒറിജിനൽ ഫിലിം അതുൽ സബർവാൾ ഡയറക്റ്റ് ചെയ്ത ക്ലാസ് ഓഫ് 83. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആം ഉബൈസ് മാർലി ഫ്രം ഡ്രീം ആൻഡ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഏനോ, കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൂസിഫർ സീരീസ് കാണുന്നൊരു തിരക്കിലായിരുന്നു. ബൈ ദ വൈ, അതിപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല, കഴിയുമ്പോൾ റിവ്യൂ ഇട്ടേക്കാം. ഓക്കെ, പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇടുന്ന റിവ്യൂസുമായി ടോട്ടലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. സോ എല്ലാം കൂടി മിക്സപ്പായിട്ട് കിടക്കുന്ന കാരണം അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഓക്കെ, സോ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒറിജിനൽ ഫിലിമായ ക്ലാസ് ഓഫ് 83 കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. 2019 ഹുസൈൻ സീദി പബ്ലിഷ് ചെയ്ത ക്ലാസ് ഓഫ് 83 എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് അതേ ടൈറ്റിൽ ഈ ഫിലിം ചെയ്തിട്ടുള്ളത്. ഒരു മിഷൻ്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ വിജയ് സിംഗിന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്. എവിടെയോ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് വിജയ് സിംഗിന് ക്ലിയർ ആവുന്നുണ്ട്. എന്നാൽ തൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല എന്ന് വിജയ് സിംഗ് മനസ്സിലാക്കുന്നുണ്ട്. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ലഭിക്കുമ്പോൾ നാശിക്കിലെ പോലീസ് ട്രെയിനിങ്ങിലെ ഡീനായിട്ടാണ് വിജയ് സിംഗിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇന്ത്യയിലെ കറപ്റ്റായുള്ള ബ്യൂറോക്രസിയെ തുടച്ചു നീക്കാനും ക്രിമിനൽ ലൈൻസിനെ പുറത്തു കൊണ്ടുവരാനും അതൊക്കെയാണ് വിജയ് സിംഗ് ശ്രമിക്കുന്നത്. സോ അതിനു വേണ്ടിയിട്ട് വിജയ് സിംഗ് ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫിലിമിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസ്. 80s വരുന്ന സ്റ്റോറിയോണ്ട് ക്ലാസിക് അപ്രോച്ച് ഫിലിമിൽ കൊണ്ടുവരാൻ പലയിടത്തും ശ്രമിച്ചിട്ടുണ്ട്. ക്രിയേറ്റേഴ്സ് അങ്ങനെ കുറേ അധികം സെഗ്മെൻറ്റ്സ് ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കണ്ടൻറ് അടുത്തുണ്ടായപ്പോൾ നരേറ്റീവ് രീതിയിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ഈ ഫിലിമിൻ്റെ നരേഷനെ കൊണ്ട് സാധിക്കുന്നില്ല. പ്രധാന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പലയിടത്തും നല്ലൊരു ഡെവലപ്മെൻറ്റ് നരേഷനിൽ മിസ്സാവുന്നുണ്ട്. ഒരു വിധത്തിൽ ഒരു സ്ലോ പേസ് നരേറ്റീവ് ആണെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈം ലൈനുകൾ കയറി വരുമ്പോൾ യൂസ് ചെയ്ത നരേറ്റീവ് ടെക്നിക്കുകൾ അവിടെ ഡ്രോപ്പ് ആവുന്നുണ്ട്. സ്ലോ പേസിൽ ഒരുക്കുന്നത് മോശമാണെന്നല്ല, പക്ഷെ ഡ്രാമാറ്റിക് രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പലതും പലയിടങ്ങളിലായിട്ട് സ്ട്രിക്റ്റ് ആയി പോകുന്നുണ്ട്. ഒരു ശക്തമായ നരേഷനിൽ ഒരുക്കാമായിരുന്നെങ്കിലും ഡ്രാമാറ്റിക് രീതികളും സ്ലോ പേസും അതിന് വല്ലാത്ത തിരിച്ചടിയാവുന്നുണ്ട്. നോൺ ലീനിയറായിട്ട് പലവിധ സെഗ്മെൻറ്റും കയറി വരുമ്പോൾ നരേഷനിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. മിക്ക സ്ഥലങ്ങളിലും അത് നന്നായിട്ട് മിസ് ചെയ്തിരുന്നു. ഒരു ലിമിറ്റഡ് ടൈമിലാണ് ഫിലിം ഒരുക്കിയതെങ്കിലും കൊണ്ടുവന്ന കണ്ടൻറ്റിന് ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്തിരുന്നു. അത് നരേഷൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80s നടക്കുന്നൊരു സ്റ്റോറി ആയതുകൊണ്ട് ക്ലാസിക്കൽ അപ്രോച്ച് നല്ല രീതിയിൽ ഒരുക്കാൻ ഈ ഫിലിമിൻ്റെ ക്രിയേറ്റേഴ്സ് നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഫിലിം വിജയിച്ച പോലെ തോന്നിയിരുന്നു. കുറച്ച് സമയം മാത്രമേ ഉള്ളെങ്കിലും പോലീസ് ട്രെയിനിങ്ങിൻ്റെ സെഗ്മെൻസൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. തിയറി ക്ലാസ്സും ഫിസിക്കലായിട്ട് കാണിക്കുന്ന കുറച്ച് സെഗ്മെൻസൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ നല്ലൊരു വ്യൂ പോയിൻ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ക്ലാസിക് മൂഡിൽ ഒരുക്കുമ്പോൾ പോലും ഫിലിമിൻ്റെ പല സൈഡിലും ഒരു സ്ലോ പേസ് കയറി വരുന്ന കാരണം അതൊക്കെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പോലീസ് ഡ്രാമയെ ഹാൻഡിൽ ചെയ്തത് കുഴപ്പമില്ല എന്നാണ് പേഴ്സണൽ സജഷൻ. ഹൈലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാനുള്ള സെഗ്മെൻസ് ഒന്നും ഫിലിമിൽ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയൊന്നും ഫിലിമിനെ എത്തിച്ചിട്ടില്ല. അനാവശ്യമായ സെഗ്മെൻസ് ഒന്നും കൊണ്ടുവരാത്ത കാരണം ആ ഒരു ഏരിയയിൽ ഫിലിം സാറ്റിസ്ഫൈങ് ആവുമെങ്കിലും വ്യത്യസ്തമായിട്ടോ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുവരാനുള്ള ഒന്നും ഫിലിമിൽ കൊണ്ടുവന്നിട്ടില്ല. ക്ലാസിക്കലായിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടെങ്കിലും ഔട്ട്പുട്ട് എക്സ്പെക്റ്റേഷൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല. ബോബി ഡിയോൾ കുറച്ചധികം കാലമായിട്ടൊരു സാറ്റിസ്ഫൈങ് പെർഫോമൻസ് ഈ അടുത്തൊന്നും ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ക്ലാസ് ഓഫ് 83 വരുമ്പോൾ ഒരു നല്ല പെർഫോമൻസ് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് ടൈമിലുള്ള സെഗ്മെൻസ് ആയിരുന്നെങ്കിലും ബോബി ഡിയോൾ ടോട്ടലി കൊള്ളാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സീനിലും പുറത്തു കൊണ്ടുവന്നിരുന്ന ആറ്റിറ്റ്യൂഡാണ് കാര്യമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഹിതേഷ് ബോജ്രാജ്, സമീർ പരഞ്ജപെ, നിനാദ് മഹഞ്ചണി, പൃഥ്വിക് പ്രതാപ്, ഭൂപേന്ദ്ര ജദാവത് പെർഫോമൻസ് കൊണ്ട് ഡീസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു പോലീസ് ടീം, ഡീനായ വിജയ് സിംഗ് തന്ന ടിപ്സ് വെച്ച് എങ്ങനെ മുന്നേറണം എന്ന് ആലോചിക്കുന്ന ഒരു പോലീസ് ടീം, തമ്മിലുള്ള ഈഗോസ്, അതുപോലെ തന്നെ ഓരോരുത്തർക്കും ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം സ്ക്രീനിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവർ കൂടാതെ ഫിലിമിൽ വേറെ കുറേ അധികം ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പെർഫോം ചെയ്യാനുള്ള സ്പേസ് കാര്യമായിട്ട് വന്നിട്ടില്ല. ഫിലിമിൻ്റെ ലെങ്ത് 1 മണിക്കൂർ 38 മിനിറ്റ് ആയതുകൊണ്ട് ആർട്ടിസ്റ്റുകളുടെ സ്പേസൊക്കെ മിക്കതും ലിമിറ്റഡ് ആണ്. ഈ ഫിലിമിൻ്റെ മ്യൂസിക് വെച്ച് ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ അധികം സീനുകളിൽ BGM ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. വിജു ഷാ വാസ് റിയലി ഗുഡ്. നല്ല വൃത്തിക്ക് ചെയ്ത സൗണ്ട് ഡിസൈനിങ് ഉള്ളത് കൊണ്ട് ടോട്ടലി അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നിരുന്നു. ഇതിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആരാന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും നല്ല കാര്യമായ വർക്ക് എടുത്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. വിജയ് സിംഗ് റിക്രൂട്ട് ചെയ്ത പോലീസ് ഗാങ്ങിൻ്റെ ടൈം ലൈൻ മാറുമ്പോഴുള്ള ട്രാൻസ്ഫോർമേഷനൊക്കെ കണ്ടപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അത്രയും നന്നായി വർക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നിയിരുന്നു.
ക്യാമറ സിനിമാറ്റോഗ്രഫി ഡീസൻ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എഡിറ്റിങ്ങും നല്ലതായിരുന്നു, നല്ലൊരു കളർ ടോണിങ് കൊണ്ടുവന്ന കാരണം വിഷ്വലി നൈസാണ്. അഭിജിത്ത് ദേശ്പാണ്ഡിൻ്റെ റൈറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഒരു ആവറേജ് ഫീലാണ് തന്നത്. അതുൽ സബർ വല്ല ഡയറക്ഷൻ്റെ കേസിലും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ജസ്റ്റ് ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് കണ്ടിരിക്കാമെന്നൊരു ലാഘവത്തോടെ ഈ ഫിലിം കണ്ടാൽ ആവറേജ് ആയിട്ട് ഫീൽ ചെയ്യും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ ത്രില്ലിംഗ് ആയിട്ടോ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയൊരു സുലൈമാനിയല്ല. സോ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാതെ കണ്ടാൽ നല്ലത്. ഓക്കെ, അതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ക്ലാസ് ഓഫ് 83. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി ഞാൻ വിളിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.